വെണ്ണക്കല്ലിന്റെ ലാവണ്യത്തിൽ ചാലിച്ച സുവർണ സ്വപ്നങ്ങളുടെ മുഴവിൽ കാന്തികൾ തളിരിട്ട് കളിയാടുന്ന മണവറയുടെ മനോഹരമായ അകത്തളത്തിലേക്ക് പുതുമണവാളനെ കാത്തുകാത്തിരിക്കുന്ന പുതുമണവാട്ടിയായ സുന്ദരിയുള്ള മണിയറ. ആ മണിയറയെ പറ്റിയാണ് ആദ്യ രാത്രി ഫസ്റ്റ് നൈറ്റ് എന്ന് നമ്മൾ പറയാറുള്ളത്. സഹോദര, അങ്ങനെ ഒരാദ്യ രാത്രി എന്റെ ജീവിതത്തിൽ നിങ്ങളുടെ ജീവിതത്തിൽ കടന്നു പോയിട്ടുണ്ടാകാം, ഇനി പ്രതീക്ഷിച്ചിരിക്കുന്നവരുണ്ടാകാം. പക്ഷേ മനുഷ്യ, ഖബറിലെ ആദ്യ രാത്രി ആദ്യ രാത്രിയല്ല, അതൊരു ഭീകരമായ ആദ്യ രാത്രിയാണ്. സുബ്ഹാനല്ലാഹ്. ഖബറൊന്നു കേട്ടാൽ തൽക്ഷണം ഞെട്ടേണ്ടതാ, കണ്ടാലുടൻ വാവിട്ടു നീ കരയേണ്ടതാ. മേടയ്ക്കു പകരം മാളമാ സുബ്ഹാന, റബ്ബിയതിൽ കിടക്കേണ്ടതാണു സമാന. ചിതലും പുഴുക്കളും താവളം പെരുത്തുണ്ടതിൽ, സന്തോഷമാണവകൾക്കു നീ ചെല്ലുന്നതിൽ. പൊൻവർണ്ണ കോമള മൃദുലമായ ശരീരമിൽ, സമരത്തിലാണ് പരസ്പരം തിന്നുന്നതിൽ. കാർഡിലെ റേഷൻ വേണ്ട പോലതിലുണ്ട്, ക്യൂ സിസ്റ്റമില്ല തള്ളലാണത് കൊണ്ട്. ഇത് കേൾക്കാത്തവരാരും ഉണ്ടാവൂല. അല്ലാഹു തആല ഉസ്താദിന്റെ ദർജയെ ഏറ്റേറ്റു കൊടുക്കുമാറാകട്ടെ. ഖബറെന്ന് പറഞ്ഞാൽ ഒരു മനുഷ്യന്റെ പരലോക ജീവിതത്തിലെ ആദ്യത്തെ ഭവനം. അതയാള് രക്ഷപ്പെട്ടാൽ അയാൾ എല്ലാം രക്ഷപ്പെട്ടു. അതയാളെങ്ങാനും പരാജയപ്പെട്ടു പോയാലോ മുഴുവൻ അയാൾക്ക് പരാജയമാണ്. ഒരു മനുഷ്യന്റെ ജീവിതത്തിലെ ഏറ്റവും വേദനയുള്ള നിമിഷം എപ്പോഴാണെന്ന് അറിയുമോ? ജനാസ അയാളുടെ വീട്ടിൽ നിന്ന് ഇറക്കിക്കൊണ്ടു പോകുന്ന സമയം, തന്റെ പ്രിയപ്പെട്ട ഭാര്യ ജനൽവാതിലിന്റെ കമ്പിയിൽ പിടിച്ചിട്ട് കരയാണ്, തന്റെ പൊന്നു മക്കള് നിലവിളിക്കാണ്, ഓ എന്റെ പ്രിയപ്പെട്ടവനെ ഇനി നിങ്ങളെ ഞാൻ ഒരിക്കലും കാണുകയില്ലല്ലോ. ഭാര്യ നിലവിളിക്കാണ്, ഇനി ഒരിക്കലും കാണൂലല്ലോ. മക്കള് വിളിക്കാണ്, എന്റെ ഉപ്പാ ഉപ്പാ എന്ന് വിളിക്കാണ്. അപ്പോ സഹോദരങ്ങളെ, ആ ജനാസക്ക് ഇതെല്ലാം കേൾക്കാൻ കഴിയുമെന്ന് പറഞ്ഞു മുഹമ്മദ് മുസ്തഫ സല്ലല്ലാഹു അലൈഹി വസല്ലം. തങ്ങൾ പറഞ്ഞു, ജനാസക്ക് ഇതെല്ലാം കേൾക്കാൻ കഴിയും. അന്നേരത്തെ ആത്മാവ് ആലോചിക്കുകയാണ്, സുബ്ഹാനല്ലാഹ് സുബ്ഹാനല്ലാഹ്. ആ ജനാസ ഇങ്ങനെ ആലോചിക്കും, ജനാസ ഇങ്ങനെ ചിന്തിക്കും. പച്ച കള്ളമാണ് അവൾ പറയുന്നത്, ഭാര്യ പറയുന്നത് പച്ച കള്ളം. പെരും നുണ. എന്താ നുണ പറയുന്നത്? ഭാര്യ പറയാണ്, ഇനി എനിക്ക് ആരാ ഉള്ളേ, ഇനി എനിക്ക് ആരാ ഉള്ളേ. എന്റെ പ്രിയതമൻ എന്നെ വിട്ടിട്ട് യാത്രയായി പോയില്ലയോ. ഇനി എനിക്ക് ആരാണ്, എനിക്ക് തണല് നൽകാനാരാ എന്ന് ഭാര്യ നിലവിളിക്കുന്ന സമയത്ത് ജനാസ ചിന്തിക്കും, അത്രേ പച്ച കള്ളമാണ് അവൾ പറയുന്നത്. ഒരു മനുഷ്യൻ മരണപ്പെട്ട് കഴിഞ്ഞൊരു 3 ദിവസം 4 ദിവസം 1 മാസം അങ്ങ് പാസായി പോയാൽ അവന്റെ ഭാര്യ പിന്നെ അവനെ പറ്റി ആലോചിച്ച് വ്യസനിച്ചിരിക്കുന്നില്ല. അവന്റെ പ്രിയപ്പെട്ട മക്കൾക്ക് ആ പ്രിയപ്പെട്ട പിതാവിന്റെയോ മാതാവിന്റെയോ വേർപാടിൽ ദുഃഖമില്ല. വാപ്പ മരണപ്പെട്ടു പോയാലും ഉമ്മ മരണപ്പെട്ടു പോയാലും നിങ്ങൾ ആര് മരണപ്പെട്ടു പോയാലും അങ്ങനെയാണ്. ഞാനും നിങ്ങൾ വിചാരിക്കും നമ്മൾ മരണപ്പെട്ടു പോയാൽ നമ്മുടെ വീട്ടിൽ എന്തോ ഭൂകമ്പം ഉണ്ടാകുമെന്ന്. ഒരു ഭൂകമ്പം ഉണ്ടാവില്ല സഹോദരങ്ങളെ. അതാണ് ആ ജനാസ ആലോചിക്കുന്നത്. പച്ച കള്ളം പറയാണ്, പച്ച കള്ളം പോരാ. സഹോദരങ്ങളെ, സ്വാലിഹായ മനുഷ്യന്റെ ആത്മാവ്, സ്വാലിഹായ മനുഷ്യന്റെ ജനാസ ഖബറിലേക്ക് ഇങ്ങനെ പോകുന്ന സമയത്ത് ആ ഖബറാളികളോ ആ ജനങ്ങളോട് പറയുകയാണ്, വേഗം 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 എന്നെ കൊണ്ടുപോകുവീ.
മനുഷ്യനെ ഇവിടെ നിന്ന് ജോലി അന്വേഷിച്ച് വിദേശത്തേക്ക് പോയയാളാണ്. പോലീസ് അയാളെ അവിടെ എന്തോ അനധികൃതമായൊരു സംഭവത്തിൽ അറസ്റ്റ് ചെയ്തു. 5 വർഷക്കാലമായി അയാള് ജയിലിലാണ്. ജയിൽ ജീവിതം 10 വർഷക്കാലമായി. 10ാമത്തെ വർഷമായപ്പോൾ അയാൾക്ക് അതാ ആ രാജാവ് അവിടുത്തെ ഭരണാധികാരി അയാൾക്ക് മോചനം കൊടുക്കുകയാണ്, അയാൾക്ക് വിമോചനം കിട്ടുകയാണ്. വേഗം അയാൾക്ക് ടിക്കറ്റും എല്ലാം റെഡിയാക്കി കൊടുത്തിട്ട് നാട്ടിലേക്ക് കയറി പോകാൻ ഉള്ള സംവിധാനം ഒരുക്കി കൊടുക്കുകയാണ്. ഈ മനുഷ്യൻ എയർപോർട്ടിലേക്ക് ചെന്നു, ഫ്ലൈറ്റ് കയറിയിരുന്നു. ഫ്ലൈറ്റ് കയറിയിരുന്നപ്പോ അറിയിക്കുന്നു, ഫ്ലൈറ്റ് 2 മണിക്കൂർ ഡിലേ ആണ്. ഫ്ലൈറ്റ് 2 മണിക്കൂർ ഡിലേ ആണ്. ഇയാൾ ഇങ്ങനെ ശാദിക്കും, മോശമായി പോയല്ലോ, എന്താണ് ഇങ്ങനെ ഫ്ലൈറ്റ് ഡിലേ ആയോ? അയാളുടെ ഫ്ലൈറ്റ് സൗദി അറേബ്യയിലെ ജിദ്ദയിൽ നിന്നും മംഗലാപുരത്ത് ലാൻഡ് ചെയ്തപ്പോൾ, അതല്ലെങ്കിൽ കോഴിക്കോട് ലാൻഡ് ചെയ്തപ്പോൾ, അയാൾ അവിടുന്ന് എയർപോർട്ടിൽ നിന്ന് ട്രെയിൻ കയറാൻ വേണ്ടി പോകുന്ന സമയത്ത് അതാ ടാക്സി വിളിച്ചു പോകുമ്പോൾ വഴിയിൽ ഒരു ആക്സിഡന്റ്. ആക്സിഡന്റ് കണ്ട് അയാളുടെ വണ്ടി വീണ്ടും 2 മണിക്കൂറോ 1 മണിക്കൂറോ ലേറ്റാകുമ്പോ അയാൾ വീണ്ടും ശ്രമിക്കും, എല്ലാരെയും ശ്രമിക്കും. കാരണം എന്താണെന്നറിയോ? അയാളുടെ കൽബിൽ അയാളുടെ പ്രിയപ്പെട്ട ഉമ്മാന്റെ മുഖമാണ്. 10 വർഷമായി തന്റെ പ്രിയപ്പെട്ട കുഞ്ഞുമോളുടെ മുഖമാണ്. പ്രസവിച്ച ഉടനെ 3 മാസം തികയുന്നതിനു മുമ്പ് ഗൾഫിലേക്ക് പോയതാ, തന്റെ പൊന്നുമോളെ കണ്ടിട്ടില്ല. വല്ലപ്പോഴുമൊക്കെ ഫോണിൽ വിളിക്കുമ്പോ പൊന്നുമോളുടെ വർത്തമാനങ്ങൾ കേൾക്കാറുണ്ടായിരുന്നു. ജയിലിലായതിൽ പിന്നെ ഫോൺ വിളിക്കാനും സൗകര്യമില്ല. ഇന്നേക്ക് തന്റെ പ്രിയപ്പെട്ട പൊന്നുമോൾക്ക് 10 വർഷവും 3 മാസവും പ്രായമായിരിക്കുകയാണ്. ആ പൊന്നുമോളെ ഒന്ന് കാണണം. താൻ പോരുന്ന സമയത്ത് 3 വയസ്സ് പ്രായമുണ്ടായിരുന്ന മകനുണ്ട്. ആ മകനിന്ന് 13 വയസ്സ് പ്രായമായി. ആ മകനെ ഒന്ന് കാണണമെന്ന ഉത്കടമായ ആഗ്രഹം ഈ മനുഷ്യന്റെ മനസ്സിൽ മുട്ടിട്ടിരിക്കുകയാണ്. അയാളുടെ പ്രിയപ്പെട്ട മാതാവിനെ കാണാനുള്ള അഭിവാഞ്ച മനസ്സിന്റെ അകത്തളത്തിലുണ്ട്. അയാളുടെ പ്രിയപ്പെട്ട ഭാര്യ ഇല്ലയോ? തന്റെ രാവുകളെ മനോഹരമാക്കിയ തന്റെ പ്രിയപ്പെട്ട പ്രിയതമ, തനിക്ക് 2 സന്താനങ്ങളെ പ്രസവിച്ച് സമ്മാനിച്ച തന്റെ പ്രിയപ്പെട്ടവൾ 10 വർഷമായി തന്റെ പ്രിയപ്പെട്ടവൻ അടുത്തില്ല. തന്റെ എല്ലാ മോഹങ്ങളും എല്ലാ ആഗ്രഹങ്ങളും അള്ളാഹുവിന്റെ വിധിയിൽ ക്ഷമിച്ചുകൊണ്ട് പൊരുത്തപ്പെട്ടുകൊണ്ട് അള്ളാഹുവിന് വേണ്ടി തന്റെ പ്രിയപ്പെട്ടവന് വേണ്ടി എല്ലാം ക്ഷമിച്ച് സഹിച്ചവൾ കാത്തുകാത്ത് കണ്ണിലെണ്ണയൊഴിച്ച് തന്റെ പ്രിയപ്പെട്ടവന്റെ വരവും കാത്തുകാത്തിരിക്കുകയാണ്. താൻ നാട്ടിൽ നിന്ന് യാത്രയായി ഈ സൗദിയിലേക്ക് വരുന്ന സമയത്ത് തന്റെ പ്രിയപ്പെട്ട പിതാവ് എയർപോർട്ടിൽ കൊണ്ടുവന്ന് യാത്രയാക്കിയതാണ്. ആരോ പറഞ്ഞു വാപ്പ മരണപ്പെട്ട് പോയിരിക്കുകയാണ്, തനിക്ക് യാത്ര അയക്കാൻ നാട്ടിൽ നിന്നുണ്ടായിരുന്ന പിതാവ് ഇന്ന് ഇല്ല, എനിക്ക് പോയിട്ട് നേരെ വാപ്പാന്റെ കബറിൽ നിന്ന് പോകണം, വാപ്പാന്റെ കബറൊന്ന് സിയാറത്ത് ചെയ്യണമെന്ന് ആ മനുഷ്യൻ ആഗ്രഹിക്കുകയാണ്. ഇങ്ങനെ തന്റെ വീടിന്റെ ചിത്രമാണ് നിറച്ചും മനസ്സിനകത്തുള്ളത്. തന്റെ പൊന്നുമോന്റെ ചിത്രം, തന്റെ പൊന്നുമോരുടെ പൂമുഖം, തന്റെ പ്രിയപ്പെട്ട ഭാര്യയുടെ മുഖം, തന്റെ ഉമ്മാന്റെ മുഖം, ഇതെല്ലാം ആ മനുഷ്യനെ മാടി മാടി വിളിക്കുകയാണ്. വേഗം നാട്ടിലേക്ക് പോകണം, വേഗം നാട്ടിൽ ഒന്നെത്തിപ്പെടണം, വേഗം തന്റെ ഭാര്യയെ കാണണം, തന്റെ ഉമ്മാനെ കെട്ടിപ്പിടിച്ച് കവിൾക്കടത്തിൽ ഒരു മുത്തം കൊടുക്കണം, തന്റെ പ്രിയപ്പെട്ടവനെ ചേർത്തെടുക്കണം, തന്റെ പ്രിയപ്പെട്ട കുഞ്ഞുമോളെ വാരിയെടുത്തവരുടെ നെറ്റിത്തടത്തിൽ ഉമ്മ വെക്കണം. ഇങ്ങനെ 1000 100000 ആഗ്രഹങ്ങൾ ആ മനുഷ്യന്റെ മനസ്സിന്റെ അകത്തളത്തിൽ വേലിയേറ്റം സൃഷ്ടിക്കുകയാണ്. സഹോദരങ്ങളെ, ഇതുപോലെ ഇതിനേക്കാൾ സ്വാലിഹായ മനുഷ്യന്റെ ജനാസക്ക് വേഗമെത്താൻ ദുർദിയായി പോയി. ഖബറിന്റെ അകത്തളത്തിലേക്ക് സ്വാലിഹായ മനുഷ്യന്റെ ജനാസ, ആ ജനാസക്ക് വേഗമെത്താൻ ദുർദിയായി പോയി. കാരണം എന്താണെന്നറിയുമോ? അയാൾ ലോകത്തോട് വിട പറഞ്ഞു മരിക്കുന്ന സമയത്ത് അയാൾ കണ്ടതാരയാണ്? സ്വർഗമാണ്, മനോഹരമായ സ്വർഗമയാള് കണ്ടിരിക്കുകയാണ് സ്വാലിഹായ മനുഷ്യൻ.
സ്വർഗം അയാൾ കണ്ടിട്ടാണ് മരിക്കുന്നത്. ഇമാം അബൂ ഹുറൈറ റളിയല്ലാഹു അൻഹു പറയുകയാണ് ഭാര്യയോട്, മരണാസന്നമായി കിടക്കുന്ന സമയത്ത് അവിടുന്ന് കരയുകയാണ്. ഭാര്യ ചോദിച്ചു, എന്തിന് കരയണം? അബൂ ഹുറൈറ റളിയല്ലാഹു അൻഹുവിനോട് ചോദിച്ചു, നിങ്ങൾ എന്തിന് കരയണം? നിങ്ങൾ മദീനയിലെ പള്ളിയിലെ രണ്ടാം മുദരിസല്ലേ? അല്ലാഹുവിന്റെ റസൂല് വഫാത്തായതിന് ശേഷം മഹാനായ സിദ്ദീഖുൽ അക്ബർ റളിയല്ലാഹു അൻഹും ഉമർ ഇബ്നു ഖത്താബ് തങ്ങളും അടക്കമുള്ള വലിയ നേതാക്കന്മാർ, അവർ രാജ്യ പുരോഗതിക്ക് വേണ്ടിയും ഇസ്ലാമികമായ സാമ്രാജ്യങ്ങൾക്ക് വേണ്ടിയും അത്തരം ദഅവത്തിന്റെ മേഖലകളിൽ അവർ വ്യാപൃതരായപ്പോൾ മഹാനായ ഇമാം അബൂ ഹുറൈറ റളിയല്ലാഹു അൻഹു മദീനയിലെ മസ്ജിദുൻ നബവിയിൽ മുദല്ലിസായി, ഇൽമിന്റെ സേവകനായി, വലിയ ബറക്കത്തുള്ള മനുഷ്യനായി, അങ്ങനെയുള്ള മഹാ മരണാസന്നമായ സമയത്ത് കരയുന്ന സമയത്ത് ഭാര്യ ചോദിച്ചു, നിങ്ങൾ എന്തിന് കരയണം? നിങ്ങൾ റസൂലുള്ളാഹിന്റെ വലിയ മുഹിബ്ബല്ലേ? അന്നേരത്തു പറയുകയാണ്, ഓ പ്രിയപ്പെട്ടവളെ, മരണാസന്നനായ മനുഷ്യന് രണ്ടാലൊരു സുവിശേഷമുണ്ട്. ഒന്നുകിൽ അയാൾ നരകക്കാരനാണ്, അതല്ലെങ്കിൽ അയാൾ സ്വർഗക്കാരനാണ്. സ്വർഗക്കാരനായ മനുഷ്യൻ മരണപ്പെടുന്ന സമയത്ത് അയാൾക്ക് സ്വർഗം കാണിക്കപ്പെടുമെന്ന് മുഹമ്മദ് മുസ്തഫ സല്ലല്ലാഹു അലൈഹി വസല്ലം. നരകക്കാരനായ അത് രണ്ടാലൊന്ന്. ഇതാരാണ്? ചെറിയ ആളൊന്നും അല്ല, സയ്യിദുനാ അബൂ ഹുറൈറ, സ്വഹാബിമാരിൽ പ്രമുഖനാണ്. സഹോദരങ്ങളെ, സ്വഹാബി എന്ന് പറഞ്ഞാൽ ഒരു മനുഷ്യൻ 99 കൊല്ലം ജീവിച്ചു. 99 കൊല്ലവും തെമ്മാടി എന്ന് പറഞ്ഞാൽ ചെറിയ തെമ്മാടി അല്ല, കള്ളുകുടി, പെണ്ണുപിടി, വ്യഭിചാരം, പലിശ എന്നു വേണ്ട എല്ലോ ആഭാസങ്ങളും ഉണ്ടായിരുന്നു. 99-ാമത്തെ വയസ്സ് ഇന്ന് തികഞ്ഞു. അയാൾ മദീനയിൽ പോയി, മദീനയിൽ ആര് ജീവിച്ചിരിക്കുകയാ? ലോകൈക ഗുരു മുഹമ്മദ് മുസ്തഫ സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ ജീവിച്ചിരിക്കുന്ന മദീനയിലെ പള്ളിയിൽ ചെന്നിട്ട് പറഞ്ഞു, യാ റസൂലല്ലാ, എനിക്ക് മുസ്ലിമാകണം നബിയേ. ഞാൻ ഇന്നലെ പോലെ കള്ളുകുടിയൻ, പെണ്ണുപിടിയൻ, തോന്നിവാസി, ഭിക്ഷാരി, തമ്മാടി, ഞാൻ ചെയ്യാത്ത വേണ്ടാത്തൊന്നും ബാക്കിയില്ല നബിയേ, എനിക്ക് മുസ്ലിമാകണം എന്ന് പറഞ്ഞയാൾ ഹബീബിന്റെ കയ്യിൽ പിടിച്ച്, അശ്ഹദു അല്ലാ ഇലാഹ ഇല്ലല്ലാഹ് വ അന്നക റസൂലുള്ളാഹ് ശഹാദത്തിന്റെ മാസ്മരികമായ മന്ത്രോച്ചാരണങ്ങൾ അയാൾ ഉരുവിട്ട് കൽബിലെന്ന് വിശ്വസിച്ചു. സഹോദരങ്ങളെ, മദീനയിലെ പള്ളിയിൽ ദുഹറിന് സമയമായിട്ടില്ല, ഇനിയും 10 മിനിറ്റ് കൂടി ബാക്കിയുണ്ട് ദുഹർ ബാങ്ക് വിളിക്കാൻ. ഈ മനുഷ്യൻ റസൂലുള്ളാഹിന്റെ കയ്യിൽ പിടിച്ച് ഷഹാദത്ത് കലിമ ചൊല്ലി തീരേണ്ട താമസം അയാൾ അയാളുടെ ഹൃദയം പൊട്ടിയെന്ന് മരിച്ചു പോകുകയാണ്. എന്റെ ഹൃദയമുള്ള നല്ലവരിൽ നല്ലവരായ ജനങ്ങളെ, ഞാനും നിങ്ങളും എത്ര മോശക്കാരാണ്, ഞാനും നിങ്ങളും എവിടെ നിൽക്കുകയാണെന്ന് ചിന്തിക്കാനാണ് ഞാൻ ഈ ഉദാഹരണം പറയുന്നത്. ഞാൻ എന്നെ പറ്റി ആലോചിക്കാൻ, നിങ്ങൾ ഓരോരുത്തരെ പറ്റിയും ആലോചിക്കാനാണ് ഞാൻ ഈ എക്സാമ്പിൾ പറയുന്നത്. സഹോദര, മരണപ്പെട്ടുപോയ മനുഷ്യന്റെ ജനാസ മഹാന്മാരായ സഹാബിമാരും പുന്നാര നബിതങ്ങളും ചേർന്നങ്ങ് കബറടക്കി പോയി. ആ മനുഷ്യൻ ആരാണെന്നറിയുമോ? റസൂലുള്ളാനെ കണ്ട് മുസ്ലിമായ സഹാബിയാണ്. ഒരു റക്അത്ത് നിസ്കരിച്ചിട്ടില്ല സഹോദര, ഒരു റക്അത്ത് നിസ്കരിച്ചിട്ടില്ല, ഒരു സുബ്ഹാനല്ലാഹ് പറഞ്ഞിട്ടില്ല, ഒരു സ്വലാത്ത് ചൊല്ലിയിട്ടില്ല, ഒരു തസ്ബീഹ് ചൊല്ലിയിട്ടില്ല, ഒരു ലഫ്ള് ഖുർആൻ പാരായണം ചെയ്തിട്ടില്ല, ഒന്നും ചെയ്തിട്ടില്ല. ആ മനുഷ്യനങ്ങ് മരണപ്പെട്ടുപോയി.
99 വർഷക്കാലം കള്ളുകുടിയനേ, പെണ്ണ് പിടിയനേ, ചൂതുകളിയനേ, പലിശക്കാരനേ, ഭിക്കാരിയായ മനുഷ്യനേ, അങ്ങനെ ജീവിച്ചയാളാണ്. പക്ഷേ റസൂലുള്ളാന്റെ മുവാചകത്തിൽ വന്നിട്ട് തിരുനബി തിങ്കൽ സ്വല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങളെ നേരിട്ട് കണ്ട് അവിടുത്തെ കരങ്ങളിൽ പിടിച്ചു മുസ്ലിമായ മനുഷ്യൻ മുഹീദ്ദീൻ അബ്ദുൽ ഖാദിറുൽ ജീലാനി തങ്ങളെ അറിയുമോ? മനുഷ്യന്റെ പദവിയിലെത്തുകയില്ല. ഈ മനുഷ്യൻ അതിനും മേലെയാ. സഹോദരങ്ങളെ, അഹമ്മദുൽ കബീർ നിഫായി തങ്ങൾക്കോ ഖാജാ തങ്ങൾക്കോ ലോകത്ത് കടന്നു വന്ന ഇമാമുൽ അഅലം അബു ഹനീഫ ടക്കമുള്ള ഇമത്തിനോ ആ മനുഷ്യന്റെ പദവിയിലെത്താൻ കഴിയില്ല. അതെന്തുകൊണ്ടാണ്? സ്വഹാബി എന്ന പവർ അത്ര വലിയ പവറാണ്. അതെന്തുകൊണ്ട് നേടിയതാണ്? ഹബീബിനെ കണ്ടുമുട്ടി എന്ന കണ്ടുമുട്ടൽ. വിശുദ്ധ ഇസ്ലാമിലായി മുത്തു നബിയെ കണ്ടുമുട്ടി അവിടുത്തെ സുഹബത്ത് സ്വീകരിച്ചു എന്ന പ്രത്യേകതയാണ്. പറയുകയാണ്, ഞാൻ പോകുന്നത് നരകത്തിലേക്കാണോ അതല്ല സ്വർഗത്തിലേക്കാണോ എന്ന വിഷയത്തിൽ എനിക്ക് പേടിയുണ്ട്. അതുകൊണ്ട് ഞാൻ കരയുകയാണ്. ഒരു മനുഷ്യന് രണ്ടാൽ ഒരു കാര്യം സുനിശ്ചിതമായി അയാൾ അറിയും. ഒന്നിൽ അയാൾ പോകുന്നത് നരകത്തിലേക്കാണെങ്കിൽ നരകം, സ്വർഗത്തിലേക്കാണെങ്കിൽ സ്വർഗം. ഇവിടെ സച്ചരിതനായ സാലിഹായ മനുഷ്യൻ കണ്ടത് സ്വർഗമാണ്. അതുകൊണ്ട് തന്നെ അയാൾക്ക് ഇനി ലേറ്റാകുന്നത് വലിയ പ്രയാസമാണ്. എത്രയും പെട്ടെന്ന് താൻ കണ്ട സ്വർഗം, താൻ കണ്ട് ലോകത്തോട് വിള പറഞ്ഞു പോയ സ്വർഗം, ആ സ്വർഗത്തിൽ എത്തിപ്പെടാനുള്ള അഭിനിവേശവും അഭിവാഞ്ചയും അഭിലാഷവും ആ മനുഷ്യന്റെ ഹൃദയത്തെ വല്ലാതെ ഇങ്ങനെ ത്രസിപ്പിച്ചുകൊണ്ടിരിക്കുകയാണ്. സ്വാലിഹായ മനുഷ്യൻ ഖബറിലേക്ക് പോകാൻ ആഗ്രഹിക്കും എന്ന് പറഞ്ഞു മുഹമ്മദ് മുസ്തഫ. നിങ്ങൾക്കറിയുമോ മഹാനായ ഇമാം ബുഖാരിയുടെ ഉസ്താദാണ്, ഇമാം നസായിയുടെ ഉസ്താദാ, ഇബ്നു മാജയുടെ ഉസ്താദാണ്, തിർമിദിയുടെ ഉസ്താദാണ്, സിഹാഹു സിത്തയുടെ മുഴുവൻ ഉലമാക്കളുടെയും ഉസ്താദായ മഹാനായ റബീഈ ഇബ്നു ഹിറാഷ് ഇബ്നു ജഹിസ് അൽഅബ്സി റഹിമഹുല്ലാ. സഹോദരാ, എന്നെ പോലെ നിങ്ങളെ പോലെയല്ല, ഞാനും നിങ്ങളും കോമഡി കാണുകയാ, സിനിമ കാണുകയാ, സീരിയൽ കാണുകയാ, റിയാലിറ്റി ഷോ കാണുകയാ. എന്തിനു വേണ്ടിയാണ്? രസിക്കാൻ വേണ്ടിയാ, ചിരിക്കാൻ വേണ്ടിയാ, ആസ്വദിക്കാൻ വേണ്ടിയാ? ഇബ്രാഹിം ഹിറാസ് തങ്ങള് ജീവിതത്തിൽ എന്നെ പോലെ നിങ്ങളെ പോലെ ചിരിച്ചിട്ടില്ല. ഇബ്രാഹിം ഹിറാസ് തങ്ങള് ജീവിതത്തിൽ എന്നെ പോലെ നിങ്ങളെ പോലെ ചിരിച്ചിട്ടില്ല. ഞാന് നിങ്ങളെ ചിരിക്കാൻ വേണ്ടി സീരിയല് കാണാണ്, സിനിമ കാണാണ്, സിനിമ കോമഡി കാണാണ്, എന്തിനാണ്? ചിരിക്കാൻ വേണ്ടി, രസിക്കാൻ വേണ്ടി. എന്നാൽ ജീവിതത്തിൽ ചിരിച്ചിട്ടില്ല, എന്നെ പോലെ നിങ്ങളെ പോലെ ചിരിച്ചിട്ടില്ല. എന്നാൽ അവിടുത്തെ ജനാസയായി കിടന്നപ്പോൾ ആ ജനാസ ചിരിക്കുകയാണ്. ജനങ്ങൾക്ക് ജനാസ എടുക്കാൻ മനസ്സ് വരുന്നില്ല. ആളുകൾ ഇങ്ങനെ തിങ്ങിക്കൂടുകയാണ്, ലക്ഷക്കണക്കിന് ആളുകൾ. ഇമാം നവവി റളിയല്ലാഹു അൻഹു അവിടുത്തെ ശറഹ് മുസ്ലിം എന്ന കിതാബുണ്ട്. ഇമാം മുസ്ലിം നൈസാബൂരി തങ്ങളുടെ സ്വഹീഹ് മുസ്ലിമിന് വ്യാഖ്യാനം എഴുതിയതാണ് ശറഹ് മുസ്ലിം. അതിന്റെ തുടക്കത്തിൽ മഹാന്മാരായ റിപ്പോർട്ടേഴ്സിനെ പറയുന്നുണ്ട് റാവിമാരെ, വലിബഈയു താബിഈയുൻ കബീറുൻ ജലീലുൻ ലം യക്ദിബ ഖത്തുൻ വഖലഫ അന്നഹു ലാ യളഹു ഹത്താ യഅലമ ഐന മസീറുഹു ഫമാ ളഹക ഇല്ലാ ബഅദ മൗതിഹി. ഒരാള് വിളിച്ചു പറയുകയാണ്, ജനങ്ങളെ വേഗം എന്റെ ജനാസ എടുക്കുവീൻ. ജീവിത
ജീവിതത്തിൽ എന്നെ പോലെ നിങ്ങളെ പോലെ പൊട്ടിച്ചിരിക്കാത്ത അവിടുന്ന് മരണപ്പെട്ട് കിടന്നപ്പോൾ ജനാസ ചിരിച്ചു കിടക്കുകയാണ്. ജനങ്ങൾക്ക് ജനാസ എടുക്കാൻ മടിയായി. അന്നേരത്തൊരശരീരി കേൾക്കുകയാണ്, വേഗമാകട്ടെ ജനങ്ങളെ എന്റെ ജനാസ എടുക്കുവീൻ. കാരണം എന്താണ്? ഇന്ന റസൂലല്ലാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലമ യംബുറുനി ഫീ ഖബരി, എന്റെ കബറിൽ പുന്നാര നബി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ എന്നെ പ്രതീക്ഷിക്കുന്നുണ്ട്. സാലിഹായ മനുഷ്യന്റെ കബർ എത്ര ഗംഭീരമാണ്, എത്ര പ്രൗഢമാണ്. സഹോദര, എന്റെ കബറിലെ അവസ്ഥ എന്താണ്? നിങ്ങൾ ഓരോരുത്തരും ആലോചിച്ചേ, നിങ്ങളുടെ ഓരോരുത്തരുടെയും കബറിലെ അവസ്ഥ എന്താണ്? കബറാടിയായ മനുഷ്യന്റെ അവസ്ഥ വല്ലാത്തൊരവസ്ഥയാണ്. ജനാസയെടുത്ത് ഇങ്ങനെ തോളത്ത് വെച്ച് കബറിലേക്ക് നടക്കുന്ന സമയം, അതാ ഭൂമിയാണ് ജനാസ കൊണ്ട് ജനാസയോട് സംസാരിക്കുകയാണ്. ഭൂമി ആ ജനാസയോട് വർത്തമാനം പറയുമെന്ന് പറഞ്ഞു മുഹമ്മദ് മുസ്തഫ. ഒരു മനുഷ്യന്റെ ജനാസയെടുത്ത് തോളത്ത് വെച്ച് നടന്നിങ്ങനെ പോകുമ്പോൾ ഭൂമി അവനോട് സംസാരിക്കും. മനുഷ്യന്റെ ജനാസ ഖബറിലേക്ക് കൊണ്ടുപോകുന്ന സമയം, ആ ജനാസയോട് ഭൂമി ആർത്തട്ടഹാസം മുഴക്കി ചോദിക്കും, ഇബ്നു ആദം മനുഷ്യാ, തൂബാലക ഇൻ കുന്ത തായിബാ, നിനക്ക് മർഹബാ, നിനക്ക് സ്വാഗതം, നിനക്ക് മംഗളം. ചെയ്തുപോയ തെറ്റുകൾക്ക് മുഴുവനും അല്ലാഹുവിന്റെ ദർബാറിൽ കണ്ണീരൊലിപ്പിച്ച് കരങ്ങൾ ഉയർത്തി പൊട്ടിക്കരഞ്ഞ മാപ്പ് പറഞ്ഞവനാണോ നീ? എന്നാൽ നിനക്കെന്നിലേക്ക് സ്വാഗതം. പോരെ പോരാ നിസ്കരിച്ചവനെ, നോമ്പെടുത്തവനെ, ഹജ്ജ് ചെയ്തവനെ, സകാത്ത് കൊടുത്തവനെ, ദാനധർമ്മങ്ങൾ അനുഷ്ഠിച്ചവനെ, കള്ളുകുടിക്കാതെ, പെണ്ണ് പിടിക്കാതെ, ചൂത് കളിക്കാതെ, പലിശയിടപാട് നടത്താതെ, അലിമീങ്ങളെ തെറി പറയാതെ, തങ്ങന്മാരെ കുറ്റം പറയാതെ, അഞ്ചു നേരം കൃത്യമായി നിസ്കരിച്ച് പടച്ചവനെ പേടിച്ച് നല്ലൊരു ജീവിതം നയിച്ചവന്, നിന്റെ അമല്, നിന്റെ പ്രവർത്തനങ്ങൾ, നിന്റെ സുഹൃതങ്ങൾ ആണോ നിന്റെ അമല്? എന്നാൽ നിനക്ക് ഞാൻ സ്വാഗതം, നിനക്ക് മർഹബാ, നിനക്ക് മംഗളം. പോരെ പോരാ, എടോ നിന്റെ ജീവിതം, നിന്റെ സഹവാസം അല്ലാഹുവിന്റെ തൃപ്തിയിലും പൊരുത്തത്തിലുമാണെങ്കിലും നിനക്ക് സ്വാഗതം എന്ന് കബർ എന്നല്ല, ഭൂമി അവനെ വിളിക്കുകയാണ്. ഇന്നലെ വരെ നീ എന്തൊരു ഗമയിലായിരുന്നു നടന്നത്! മുതലാളിയായിരുന്നില്ലേ? പ്രസംഗിക്കുന്ന മുസ്ലിയാരായിരുന്നില്ലേ? ആളുകളെ പണം കൊണ്ട് അഹങ്കാരത്തിന്റെയും അഹന്തയുടെയും വികാരത്തിന്റെയും മുഖ്യമൽ ഭാവമായി ഞാൻ മുതലാളിയാണ്, ഞാൻ കേഡറേറ്റ് റൌഡിയാണ്, ഗുണ്ടയാണ്, ഞാൻ ഇന്നാട്ടിലെ പ്രമാണിയാണ്, ഞാൻ ഇവിടുത്തെ പ്രൈം മിനിസ്റ്ററാണ്, ഞാൻ എം എൽ എ ആണ്, എം പി ആണ്, മന്ത്രിയാണ്, ഞാൻ വലിയവനാണ്, എന്നെ തോൽപ്പിക്കാൻ ആരുമില്ല, ഞാൻ വലിയ ബിസിനസ് സാമ്രാജ്യങ്ങളുടെ അധീശാധികാരിയാണ്, എനിക്കൊരുപാട് സമ്പത്തുണ്ട്, എനിക്കൊരുപാട് മക്കളുണ്ട്, എനിക്കൊരു
നീ കള്ളുകുടിയനായിരുന്നോടാ, പെണ്ണുപിടിയനായിരുന്നോ, പലിശക്കാരനായിരുന്നോ? ഹാമിദി യാസീൻ ചോദിക്കുകയല്ല, ഭൂമിയതാ ഒരു മനുഷ്യന്റെ ജനാസ അവന്റെ വീട്ടിൽ നിന്ന് തോളിലേറി പള്ളിക്കാട്ടിലേക്ക് ജനങ്ങൾ ഇങ്ങനെ കൊണ്ടുപോകുകയാണ്.